Antashamsun antabadrun antanurun faukanuri Antashamsun antabadrun antanurun faukanuri പക്ഷെ മുഹേദ്ദിമാലയെ തുടർന്ന് അറബി മലയാളത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിൽ ആദ്യകാല ഗ്രന്ഥങ്ങളിലെ പ്രമേയം എത്തരത്തിലുള്ളതായിരുന്നു ആയിരക്കണക്കിന് എന്ന് പറയുന്നത് സാമാന്യമായ ഒരു അതിശയോക്തി ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ മുഹിദ്ദീൻമാല കഴിഞ്ഞു വരുന്ന പലരും നമുക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മുഹിദ്ദീൻമാല ബാക്കിയാവുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഖാദിരിയ തരീഖത്തിൻ്റെ പാഠപുസ്തകമാണ് അപ്പോൾ അത് ആളുകൾ ഓർമ്മയിൽ സൂക്ഷിക്കും പിന്നെ കയ്യെഴുത്ത് സൂക്ഷിക്കും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അറബി മലയാളത്തിലൊരു അച്ചടി തുടങ്ങുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1860 തലശ്ശേരിയിൽ തീക്കൂക്കിൽ കുഞ്ഞഹമ്മദ് എന്ന പേരായിട്ട് ഒരാളാണ് ആദ്യമായിട്ട് പ്രസ് കൊണ്ടുവരുന്നത് അതിനുമുമ്പ് എത്ര പുസ്തകം ഉണ്ടാവും അപ്പോൾ 1607 1860 എഴുതി എന്ന് വിചാരിച്ചു അതിനുമുമ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ മുഹിദ്ദീമാല കഴിഞ്ഞുള്ള കൃതികൾ എന്നൊക്കെ പറയുന്നത് സാമാന്യമായി നമുക്ക് അറിഞ്ഞൂടെ അപ്പോൾ അതിലിപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അപ്പോൾ മുഹിദ്ദീമാല കഴിഞ്ഞിട്ട് 150 കൊല്ലം കഴിഞ്ഞാണ് കുഞ്ഞായൻ മുസ്ലിയാരുടെ കപ്പപ്പാട്ട് നൂൽമധുവൊക്കെ കിട്ടുന്നത് പിന്നെ സാമാന്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അധികവും ഒന്ന് ഭക്തിയാണ് ഭക്തി അല്ലാത്തൊരു സാധനം വരുന്നത് മോയിൻകുട്ടി ഇതിൽ വരുമ്പോഴാണ് അപ്പോൾ അതിൽ ഭക്തി തന്നെ ഇതിലിപ്പം മാലപ്പാട്ടുകൾ അങ്ങനെ അത്തരം ഇവരിപ്പോൾ വിമർശിച്ച് വരുമ്പോൾ കാലക്കീല മാല മൗലു എന്നൊക്കെ പറഞ്ഞമാതിരിയുള്ള ഭക്തികാവ്യങ്ങളാണ് അധികം ഉള്ളത് അങ്ങനെ അല്ലാതെ അതിനൊരു സ്വഭാവം മാറുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പാതിയിൽ മോയിൻകുട്ടി ഇതിൽ വരുമ്പോഴാണ് അതുവരെയുള്ളതൊക്കെ സാമാന്യമായി ഭക്തി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ദൈവസ്തുതികളോ അല്ലെങ്കിൽ പ്രവാചകന്മാരെ സ്തുതിക്കുന്നതോ അല്ലെങ്കിൽ തരീഖത്തിൻ്റെ ഷെയ്ഖന്മാരെ സ്തുതിക്കുന്നതോ അല്ലെങ്കിൽ ചില ഷഹീദുകളെ സ്തുതിക്കുന്നതൊക്കെ ആയിരിക്കും അതാണ് എൻ്റെ സാമാന്യമായ ധാരണ അത് അതെന്ന് വെച്ചാൽ നമുക്കിത് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം കാരണം അത് ഓർമ്മയിൽ മാത്രമുള്ള സാധനമോ കയ്യെഴുത്തിൽ മാത്രമുള്ളതുമാണ് മതേതരം എന്ന് പറയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സാഹിത്യം അറബി മലയാളത്തിൽ ഉണ്ടാവും ഇല്ല അങ്ങനെ ഈ മതേതരം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ഉൾക്കൊള്ളാവുന്നത് എന്നൊരു സാധനമില്ല മതേതരം എന്ന് നമ്മൾ പറയുന്നത് മതത്തിന് പ്രസക്തിയില്ലാത്ത പ്രമേയം എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പ്രണയം അതെ അതിപ്പോൾ ഏത് മതക്കാരനാണെങ്കിലും ആർക്കും ആസ്വദിക്കാം അല്ലെ പ്രകൃതി അല്ലെങ്കിൽ പ്രതികാരം അല്ലെങ്കിൽ ശോകം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ മുനീർ ഹുസൈൻ ജമാൽ അത് മതേതരമാണ് എന്തുകൊണ്ടാണ് അതിൽ ഭക്തി ഒരു വിഷയമേ അല്ല അതിൽ പ്രണയം പോരാട്ടം അന്വേഷണം നഷ്ടപ്പെടൽ അങ്ങനെ അപ്പോൾ അത്തരം പ്രമേയങ്ങൾ ഇപ്പം പുലിക്കോട്ടിൽ ഹൈദറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 99% പ്രമേയവും അങ്ങനെയാണ് ഇപ്പോൾ കാളപൂട്ട് പാട്ട് അല്ലെന്ത് മത അല്ലെങ്കിൽ പിന്നെ അഞ്ചൽക്കാരനും കൊള്ളക്കാരനും അല്ലെങ്കിൽ നരിനായാട്ട് അപ്പോൾ മതേതരം എന്ന് നമ്മൾ പറയുന്നത് അതിന് അതിൻ്റെ രചനയ്ക്കോ ആസ്വാദനത്തിനോ ഒന്നും മതവിശ്വാസമായിട്ട് ബന്ധമല്ല എന്നുള്ള ഇപ്പോൾ ഭക്തികാവ്യം തന്നെ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ജ്ഞാനപ്പാന പൂന്താനത്തിൻ്റെ അതിപ്പോൾ അദ്ദേഹം പറയുന്ന വൈഷ്ണവഭക്തി അല്ലെങ്കിൽ കൃഷ്ണഭക്തി ഇല്ലാത്ത ആളുകൾക്ക് ആസ്വദിക്കാം കാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചില എന്നുള്ള 2 വരി എടുക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ ആ തരത്തിലുള്ള ലോകോക്തികൾ നമ്മൾ പറയുന്ന വിവേകം എന്ന് പറയുന്ന ഇപ്പോൾ ഇംഗ്ലീഷുകാർ പറയുന്ന വിസ്ഡം ഉള്ള ഒരുപാട് കൃതികളുണ്ട് ഇതിലിപ്പോൾ മുഹിദ്ദീമാല എടുക്കാം മുഹിദ്ദീമാലയിൽ ഇസ്ലാമിക ഭക്തിയാണുള്ളത് വേറെ എന്നുള്ളത് ഖാദിരിയ തരീഖത്ത് അതിൻ്റെ ഒരു ഷെയ്ഖാണ് ഒരേ ഒരു ഷെയ്ഖാണ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പാടുന്ന കൃതിയാണത് അതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം കുട്ടിയാവുമ്പോൾ മതപാഠശാലയിൽ പഠിക്കാൻ പോവാണ് ആര് അബ്ദുൽ ഖാദിർ ജീലാനി കുട്ടിയാ അപ്പോൾ ഈ സമയത്ത് ഉമ്മ ഈ കുപ്പായത്തിൻ്റെ ഇവിടെ ഒരു 12 പൊന്ന് വെച്ച് തുന്നിക്കൊടുക്കും അവനോട് പറഞ്ഞത് കുട്ടിയോട് പറഞ്ഞത് നീ ഒരിക്കലും കളവ് പറയരുതെന്ന് അപ്പോൾ കൊള്ളക്കാർ പിടിച്ചിട്ട് നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ 12 പൊന്നുണ്ട് എവിടെയുണ്ട് ഇവിടെയുണ്ട് ആ കാര്യം പറയാണ് കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിലെ പൊന്ന് കൊടുത്തോ പറഞ്ഞ
അപ്പോൾ ഇതിന് ഏത് ഭക്തിയാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഒക്കെ കണക്കാം. ആ അർത്ഥത്തിൽ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു അംശം സാഹിത്യത്തിന് എപ്പോഴും ഉണ്ട്, കലയ്ക്ക് എപ്പോഴും ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ തരത്തിലുള്ള അനവധി സാധ്യതകളുടെ ഒരു സാധനമാണ് മാപ്പിളപ്പാട്ട്. എല്ലാ ഗാനശാഖയും പോലെ എഴുതിയാൽ അതിലെ പല ഭാഗങ്ങളും, ഇപ്പം കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോർന്ന എന്തൊരു ഇമേജാണ്. അതായത് കശം എന്നുള്ള പഴയ മലയാള വാക്കിന് കുറ്റാക്കൂറ്റിരുട്ട് എന്നാണ് അർത്ഥം. കുറ്റാക്കൂറ്റിരുട്ടിൽ നടന്നു പോകുമ്പോൾ കൈവരൽ ചൂട്ടാക്കി ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി നടന്നു പോയിന്ന ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവ്യാത്ഭുതമായിട്ട് കറാമത്തായിട്ട് അവർ പറയും. ഇപ്പം ഞാനാണ് പറയുന്നത്, ഞാൻ പറയും അദ്ദേഹം അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ഒരു ദീപസ്തംഭമായി നിൽക്കുന്ന ഒരാളാണ്. വേറെ ഒരർത്ഥം ഞാൻ പറയും, അവനവൻ്റെ ജീവിതം കത്തിക്കാത്തവന് വെളിച്ചം കിട്ടില്ല. അങ്ങനൊരു കഥയുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി എഴുതുമ്പോൾ വിളക്ക് കെട്ടുപോയി, അദ്ദേഹത്തിൻ്റെ വലത്തേക്ക് അതിൻ്റെ ചൂണ്ടാണിവരിൽ പ്രകാശിച്ചു, ആ പ്രകാശത്തിൽ അദ്ദേഹം എഴുതി. അതൊക്കെ ഈ അർത്ഥത്തിലാണ്, അതൊക്കെ അലങ്കാര പ്രയോഗങ്ങളാണ്. അപ്പോൾ അത്ഭുതങ്ങളൊക്കെ ഞാൻ അതിലെ അത്ഭുതങ്ങളൊക്കെ അലങ്കാരങ്ങളായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ ഒരാൾക്ക് വെളിച്ചം വേണോ, അയാൾ സ്വന്തം ജീവിതം കത്തിക്കണം, അല്ലെ വെളിച്ചം കിട്ടില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ എന്താ പറയുക പരിഷ്കരണത്തിന് അറബി മലയാള മാസികകൾ അതുപോലെ പത്ര പ്രസിദ്ധീകരണങ്ങൾ എത്രത്തോളം പങ്കുവച്ചിട്ടുണ്ടാകും? അത് വളരെയധികം പങ്കുവച്ചു. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പരിഷ്കർത്താവാണ് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസികകൾ ഇപ്പോൾ അൽ മുസ്ലിം അല്ലെങ്കിൽ അൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് അദ്ദേഹം അൽ ഇസ്ലാം എന്നുള്ള ഇത് തുടങ്ങിയത്. കാരണം അവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അറബി മലയാളത്തിൽ തുടങ്ങുന്നത്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപടി, അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ത്രീകളുടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, അവരെ മതം പഠിപ്പിക്കാൻ വേണ്ടി, അവരെ ആചാരമന്ത്രികൾ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ അനവധി കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അറബി മലയാളത്തിൽ ഈ തരത്തിലുള്ള യാഥാസ്ഥിതികം ഖുറാഫാത്ത് എന്ന് പറയുന്ന അംശങ്ങളുള്ളപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന അംശമുണ്ട്. ഇപ്പം കീമിയ സായദ എന്നുള്ള പുസ്തകത്തിൻ്റെ പരിഭാഷ വക്കം അബ്ദുൽ ഖാദർ മൗലവി നിർവഹിക്കും. അതിലാണ് അദ്ദേഹം അറബി മലയാളത്തിൻ്റെ ലിപികൾ പരിഷ്കരിക്കുന്നത്. ഒരു ഉദാഹരണം പറയണേ, അവരിപ്പോൾ വലിയ പരിഷ്കർത്താവാണ് സനാഉല്ലാ മക്തിത്തങ്ങൾ. 1912 മരിച്ചുപോയി, 1847 അദ്ദേഹം ജനിക്കുന്നത് ഇവിടെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോട്ട്. 1912 മരിച്ചു അയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം 56 വയസ്സ് സനാഉല്ലക്കുള്ള സമയത്താണ് SNDP യോഗം തുടങ്ങുന്നത്. 1903 SNDP തുടങ്ങുന്നത്. അന്ന് സനാഉല്ലാ മക്തിത്തങ്ങൾ 56 വയസ്സാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിഷ്കരണമൊക്കെ പുറത്തറിയില്ല, മുസ്ലിം സമൂഹത്തിന് പുറത്തത് അറിയില്ല. അതാണ്. അപ്പോൾ അദ്ദേഹം ആണ് ആദ്യമായിട്ട് മലയാള ലിപിയിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്, കഠോര കുഠാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും മലയാളത്തിലും അറബി മലയാളത്തിലുമൊക്കെ പരിഷ്കരണ സമ്പന്നമായ അനവധി കൃതികൾ, മാസികൾ, പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പുലിക്കോട്ടിലായതിൽ അദ്ദേഹം ദുരാചാരമാല എന്ന് പറഞ്ഞ് പാട്ട് എഴുതും. എന്താണ് ഇപ്പോൾ കാതുകുത്തുമാല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അന്ധവിശ്വാസത്തെ അനാചാരത്തെ എതിർക്കുന്നത് മാപ്പിളപ്പാട്ട് വഴിക്കാം, അറബി മലയാളം വഴിക്കാം. അങ്ങനെ അനവധി ആളുകളുണ്ട്. ഇപ്പം മോയിൻകുട്ടി വൈദ്യർ എൻ്റെ കണക്കിന് വലിയ പരിഷ്കരണമാണ് ബദർ മുനീർ ഹുസൈൻ ജമാൽ. കാരണം അതിൽ സ്ത്രീയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. പഠിക്കുകയും നൃത്തം ചെയ്യുകയും സംഗീതം അഭ്യസിക്കുകയും പ്രേമിക്കുകയും തൻ്റെ കാമുകനായ മന്ത്രികുമാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോവുകയും ചെയ്യുന്ന, ആ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യുന്നത് ആരാണ്? രാജകുമാരിയാണ്, അല്ലാതെ മന്ത്രികുമാരനല്ല. അങ്ങനെ സ്ത്രീയുടെ ഒരു മുൻകൈയിൽ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കർത്തൃസ്ഥാനത്ത് സ്ത്രീ വരുന്നൊരു പുസ്തകമാണ് ഹുസൈൻ ജമാൽ. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. 1872 ആ പുസ്തകം വരുന്നത്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. കൊണ്ടോട്ടിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്തിട്ടുണ്ട്, കൊണ്ടോട്ടി പഴയ പള്ളിയിൽ വെച്ചിട്ട്. കാരണം പ്രണയം എന്നുള്ളൊരു ഇതിവൃത്ത് ആദ്യമായിട്ട് കൊണ്ടുവരണം. അത് വലിയ പരിഷ്കരണമല്ലേ? ഇപ്പോൾ നമ്മൾ വീട്ടി ഭട്ടതിരിപ്പാടിനെ പറ്റി പറയും. വീട്ടി ഭട്ടതിരിപ്പാടിനെ പറ്റി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സമാഹാരത്തിന് KC നാരായണൻ എഴുതിയ അവതാരിക പറയുന്നുണ്ട്, നമ്പൂതിരിയെ പ്രേമിക്കാൻ പഠിപ്പിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ്. ആ തരം കഥകൾ എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. അപ്പോൾ ബദർ മുനീർ ഹുസൈൻ ജമാൽ വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആശാൻ്റെ നളിനി അഥവാ ഒരു സ്നേഹം എന്നുള്ള പുസ്തകം വരുന്നത്. അഥവാ ഒരു സ്നേഹം എന്തിനായിരുന്നു പേരിടുന്നത് നമുക്കിത് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാണ്. പ്രണയത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ നാടൻ പാട്ടുകളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ വടക്കം പാട്ട്, തെക്കൻ പാട്ട്, അച്ചോളിപ്പാട്ട് എന്നൊക്കെ പറയുന്ന ഒരു പാട്ട്, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകളിലൊക്കെ വീരന്മാരുണ്ട്, കൊലകളുണ്ട്, പ്രതികാരമുണ്ട്, പലതും ഉണ്ട്. പ്രണയമല്ല, നമുക്കറിയുന്ന ഒരു സാധനമല്ല പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ ആശാൻ്റെ നളിനി സ്വന്തം കൃതിയാണ്. മോയിൻകുട്ടി വൈദ്യരുടേത് ഒരു ഉറുദു കാവ്യത്തിൻ്റെ പരിഭാഷയാണ്. ആ വ്യത്യാസമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അന്ന് പ്രണയത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരാളെപ്പറ്റി, ഒരു സ്ത്രീയെപ്പറ്റി, ഒരു പുരുഷനെപ്പറ്റി, വേറെ അനേകം സ്ത്രീകളെപ്പറ്റി എഴുതാൻ സാധിക്കും വൈദ്യർക്ക് എന്നുള്ളത് വലിയ പരിഷ്കരണമാണ് ഞാൻ കാണുന്നത്. വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണത്.
അതേപോലെ തന്നെ അറബി മലയാളത്തിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു തുടക്കം നമ്മൾ നോക്കുമ്പോൾ ഒരു പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ്. ആ അർത്ഥത്തിൽ പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ നമ്മളെ ബ്രിട്ടീഷുകാർ പോയി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള ഒരു സമയം എടുത്തു നോക്കിയാൽ മാപ്പിളമാർ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. അതേസമയം അറബി മലയാളത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിലും മറ്റും എത്രത്തോളം ആൻറ്റി കൊളോണിയൽ എന്ന് പറയാവുന്ന ബ്രിട്ടീഷ് വിരുദ്ധ അല്ലെങ്കിൽ സാമ്പ്രായത്വ വിരുദ്ധ ടെക്സ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പോർച്ചുഗീസുകാരുടെ വരവിനോട് അറബി മലയാളത്തിൽ ബന്ധിപ്പിക്കുന്നത് എത്ര കണ്ട് ചരിത്രപരമാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എന്താ കാരണം വെച്ചാൽ പോർച്ചുഗീസുകാരോട് വരുന്ന കൃത്യം കൊല്ലം കിട്ടും 1498. അറബി മലയാളം എന്നുണ്ടായി എന്നുള്ളതിന് കൃത്യം കൊല്ലമല്ല, മൊഹിദ്ദീമാല എന്നെഴുതി അത് 1607 പതിനേഴാം നൂറ്റാണ്ട് തുടക്കത്തിലാണ്. മൊഹിദ്ദീമാല നോക്കിയാൽ അറിയാം അതിന് എത്രയോ മുമ്പ് മാപ്പിളപ്പാട്ടുണ്ട്. കാരണം വളരെയധികം മുതിർച്ച ഉള്ള പാകമായ ഒരു കാവ്യ രീതി അതിനകത്തുണ്ട്. പിന്നെ അവർക്ക് എഴുതി വെക്കാൻ തോന്നിയ ആദ്യത്തെ പുസ്തകമായിരിക്കും, കാരണം മറ്റതൊക്കെ താരാട്ടുപാട്ട്. ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് പാടുന്ന പാട്ട്, അല്ല അതുപോലെ കൊയ്ത്ത് വെത, അന്നൊക്കെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുണ്ടായിട്ടുണ്ടാവും. അത് മാപ്പിളമാർക്കുണ്ടാവും, കാരണം അവരിവിടുത്തെ ബേസിക്കലി ഇവിടുത്തെ അടിസ്ഥാനപരമായി ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളാണ് അവർ. അപ്പോൾ ഇപ്പോൾ മാപ്പിളമാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം അതെന്നും സാമ്രാജ്യത്വ വിരുദ്ധമാണെന്നുള്ള, ഇപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് പൊരുതുന്നു 1500 to 1600 വരെ 4 കുഞ്ഞാലിമാർ, അത് നോക്കിയാൽ മതി. അപ്പോൾ അന്നത്തെ ഒരു, ഇപ്പോൾ നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല, കുഞ്ഞിമരക്കാരെന്ന് ഒരാളുണ്ട്, കുഞ്ഞിമരക്കാർ ഷഹീദ്, അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരായിട്ട് പൊരുന്ന ആളാണ്. ആ പുസ്തകമാണ് കോട്ടുപള്ളിമാല എന്ന് പറയുന്നത്, കോട്ടുപള്ളിമാല. അങ്ങനെ ഈ ഷഹീദന്മാരെ പറ്റി, രക്തസാക്ഷികളെ പറ്റിയുള്ള മാലപ്പാട്ടുകൾ ഏതാണ്ട് മുഴുവനും തന്നെ പറയാം അത് ആൻറ്റി കൊളോണിയലാണ്, സാമ്രാജ്യത്വ വിരുദ്ധമാണ്. കാരണം പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഉണ്ടായൊരു സംഗതി, ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അവരിവിടെ ഇവിടുത്തെ പൊതുധാരയിൽ വളരെയധികം സ്ഥാനമാനങ്ങളുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സാമൂരിപ്പാട് അവരെ വളരെ ബഹുമാനിച്ചിരുന്നു. ഷാബന്ദർ കോയ എന്നൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞാലിമരക്കാരന്മാരെ പറ്റി എല്ലാവർക്കും അറിയാം, നാവിക പടവൻ തലവൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് കച്ചവടം ഉണ്ട്, കോഴിക്കോട് ഖാദിയെ നിയമിക്കുന്നത് സാമൂരിപ്പാടാണ്. അപ്പോൾ അങ്ങനെ വലിയ മാത്രമല്ല, ഇപ്പോൾ 1571 ഒരു കലാപം ഉണ്ടാവുന്നുണ്ട് ഇവിടെ പോർച്ചുഗീസുകാർക്കെതിരായിട്ട്. ഇവിടെ ബേപ്പൂരടുത്ത് ചാലിയത്ത് അവരുടെ കോട്ട പൊളിക്കുന്നു പോർച്ചുഗീസുകാരുടെ. അത് മുസ്ലിം പടയാളികളും നായർ പടയാളികളും ഒരുമിച്ച് ചേർന്നാണ് ആ കോട്ട പൊളിക്കുന്നത്. അങ്ങനെയാണ് കോഴിക്കോട്ടെ, ഇപ്പോൾ വെട്ടത്തനാട് രാജാവിൻ്റെ സേവ പിടിച്ചിട്ടാണ് പോർച്ചുഗീസുകാർ ആ കോട്ട പണിത്. ആ കോട്ടയിലൂടെ വാസ്തവത്തിൽ വരാമായിരുന്ന ഒരു സാധനം ഇവിടുത്തെ സാമൂരിപ്പാടിൻ്റെ ഭരണം അവസാനിക്കാമെന്ന്. അതിനെതിരായിട്ട്, കാരണം അവർ പള്ളി പൊളിച്ചു, അവർക്ക് ആദ്യം വേണ്ടിയിരുന്നത് ഇവിടുത്തെ അറബികളുടെയും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെയും സാന്നിധ്യം അവരുടെ കച്ചവടത്തെ ബുദ്ധിമുട്ടാക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ അത് കച്ചവടമുണ്ട്, മതമുണ്ട്, അതിൽ രണ്ടുമുണ്ട്. പിന്നെ അറബികൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് മണ്ണ് വേണ്ടിയിരുന്നില്ല, കുരുമുളക് മതിയായിരുന്നു. പോർച്ചുഗീസുകാർ അവർക്ക് കുരുമുളകും വേണം, മണ്ണും വേണം, കാരണം അത് രാഷ്ട്രീയ, മറ്റൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്ന പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അങ്ങനെ വളരെ നേരത്തെ തന്നെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കാമെന്ന് ചുരുക്കി പറയാനാണെങ്കിൽ, ഇപ്പോൾ 1876 ബദർ പടപ്പാട്ട് വരുന്നത്. ബദർ പടപ്പാട്ട് എന്ന് പറയുന്നത് മോയിൻകുട്ടി വധിൽ എഴുതുന്നത് ബദർ ചരിത്രം പറയാൻ വേണ്ടിയല്ല, അത് ഇവിടുത്തെ നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും അധികാരമില്ല, മറ്റേ പണമില്ലെങ്കിലും വേറെ എന്തില്ലെങ്കിലും നിങ്ങൾ ചില ആദർശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ബദർ പടപ്പാട്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, അതിൽ മുഹാജിറണ്ട വാക്ക് കേട്ട് മുന്തി മൂണ്ട് ഹൈദരാം എന്നൊരു ഇശലുണ്ട്, അത് പാടിയിട്ടാണ് ഖിലാഫത്തിൻ്റെ സമയത്ത് ആളുകൾ പോകുന്നത്. ഞാൻ ഉദാഹരണം പറയാം, അത് പഴയ ചരിത്രം പറയാൻ എന്നതിലധികം ഇവിടെ ജന്മിമാരുടെയും നാടുവാഴികളുടെയും കൂടെ നിൽക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് അത് എഴുതിയത്. അത് നോക്കിയാൽ കണ്ടില്ലേ, ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ കുറേ കൃതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയൊക്കെ ഈ പിന്നെ മലപ്പുറം പടപ്പാട്ടാണ് മോയിൻകുട്ടി വധിരുടെ. മോയിൻകുട്ടി വധിരുടെ മലപ്പുറം പടപ്പാട്ട് എഴുതുന്നതും പകർത്തുന്നതും പാടുന്നതും ഒക്കെ നിരോധിച്ചു, ഒക്കെ നിരോധിച്ചു. മോയിൻകുട്ടി വധിരുടെ കൃതികൾ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ മോയിൻകുട്ടി വൈദ്യരാണ് ആൻറ്റി കൊളോണിയൽ എന്നതിൽ ഒരു തെളിവ് ഞാൻ പറയാം. മോയിൻകുട്ടി വധിരെ പറ്റി ആദ്യ ലേഖനം എഴുതിയത് ടി ഉബൈദും ഒന്നുമല്ല, അത് ഫോസറ്റാണ്. കാരണം ഇത് ആരാന്നറിയണം, ഇത്ര പ്രചാരമുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അതായത് 1900 ഇവർ പഠിക്കുന്നു, മോയിൻകുട്ടി വധിരെ പഠിക്കുന്നു.
വാർ സോങ്സ് ഓഫ് മലബാർ എന്ന് പറഞ്ഞ മോയിൻകുട്ടിയുടെ കൃതികളെപ്പറ്റി ഫോസറ്റ് ഇന്ത്യൻ ആൻറ്റിക്വയറിൽ ലേഖനം എഴുതുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തുകയാണ്. അറബികളാളും പഠിക്കുകയാണ് അവർ. ആലോചിച്ചു, ഇപ്പോൾ ആൻറ്റി കൊളോണിയൽ ആണോ ഇതെന്നുള്ളതിനെ പറ്റി പിന്നെ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അറബി മലയാളത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ്? അറബി മലയാളം എന്ന് പറയുന്നത് ഇന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം വെച്ചാൽ, ഈ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് ഞാൻ പഠിച്ച ആളാട്ടോ, അറബി മലയാളം മദ്രസയിൽ പഠിച്ച ആളാണ് ഞാൻ. അതിലിപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു, ഒന്ന്, അറബി ഏതാണ്, മലയാളം ഏതാണ്, അറബി മലയാളം ഏതാണ് എന്നുള്ള ഒരു ആശയ കാലുഷ്യം, കൺഫ്യൂഷൻ തീരാൻ വലിയ വിഷമം. ഇപ്പോൾ ഴ എന്ന് അറബിയിലില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. കാരണം അറബി മലയാളത്തിൽ കോഴിക്കോട് നിന്ന് അവർ എഴുതുന്നുണ്ട്. അപ്പോൾ അത് അറബി മലയാളമാണ്, ഇന്നത് മലയാളമാണ്, ഇന്നത് അറബി മലയാളമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മലയാളത്തിൽ പദാതിയിൽ പദാരംഭത്തിൽ ഒരു വാക്ക് തുടങ്ങുമ്പോൾ ന എന്നുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിം കുട്ടികൾ മനസ്സിലാവില്ല. കാരണം നബി എന്നവർ പറയുന്നുണ്ട്, നഫീസ എന്നവർ പറയുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ് കൊടുക്കുക നിബ് എന്നവർ പറയുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ വരില്ല. മലയാളത്തിൽ മലയാളമാണെങ്കിൽ അത് നന്നേ വരുള്ളൂ, അത് ദന്ത്യമായിട്ട് വരുള്ളൂ, വർഷമായിട്ട് വരില്ല. ഇങ്ങനെ ഒരുപാട്, ഇപ്പോൾ മലയാളത്തിൽ ഫ എന്നൊരു ശബ്ദമല്ല, ഫ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫലിതം എന്നാണ് വാക്ക്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഫ എന്നില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിമ എന്ന് എഴുതുന്നുണ്ടല്ലോ, കാരണം ഫ എന്നാണ് എഴുതുന്നത്. ഫാത്തിമ എന്ന് അറബിയിൽ എഴുതുന്നുണ്ട്, അതുപോലെ ഫിലിപ്പ് എന്ന് എഴുതുന്നുണ്ട് ഇംഗ്ലീഷിൽ, അതിന് ഈ ലിപിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് തീർക്കാൻ നേരിക്കുക, ഒരു ഉപയോഗമല്ല, നിത്യോപയോഗമല്ല. കാരണം നിങ്ങൾ ഈ ഭാഷയിൽ കത്ത് എഴുതുന്നില്ല, നിങ്ങൾ ഈ ഭാഷയിൽ ഡയറി എഴുതുന്നില്ല, നിങ്ങൾ ഈ ഭാഷ ഉപയോഗിക്കുന്നില്ല. ഈ ടെക്സ്റ്റ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്സ്റ്റ് എടുക്കുന്ന ആരാ? അപ്പോൾ എന്നെ പോലെ ഈ ടെക്സ്റ്റ് വായിക്കേണ്ട ആളുകൾ മാത്രമാണ്. അവർക്കത് വേറെ പഠിക്കാം. അതിപ്പം വട്ടെഴുത്ത് പഠിക്കില്ലേ, കോലെഴുത്ത് പഠിക്കില്ലേ? ഇതിപ്പോൾ ആയിരക്കണക്കിന് മദ്രസകൾ, അതിൽ 10,000 കുട്ടികൾ അഞ്ചാം ക്ലാസ്, അവർക്ക് അറബി പഠിക്കേണ്ട നേരം അവർ അറബി പഠിക്കണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടത് മലയാളമാണ്. ഇസ്ലാം മതം പഠിക്കാൻ പഠിക്കേണ്ടത് മലയാളമാണ് എന്ന് പറയുന്നത് ഞാനല്ല, സനാഉള്ളാ മക്തിത്തങ്ങളാണ്. അതേ അറബിയും പാർസിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിച്ച മഹാപണ്ഡിതൻ, വലിയ പരിഷ്കർത്താവ് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മലയാളി മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മലയാളമാണ്, അറബിയല്ല. അപ്പോൾ ആ കുട്ടികൾ അറബിയും പഠിക്കുന്നില്ല, മലയാളവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ രക്ഷിക്കേണ്ടതൊക്കെ സംരക്ഷിക്കണം, ഒരു സംശയമില്ല. ഇത് പിന്നെ പ്രിൻ്റഡ് അച്ചടിച്ച കോപ്പിയായിട്ട് മലയാള ലിപിയിൽ ലിപ്യന്തരണം നടത്തിയിട്ട് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ട് പിന്നെ ഓഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് എല്ലാം ഇത് സംരക്ഷിക്കണം, ഒരു സംശയമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇത് പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ ഒരാളാണ്. പക്ഷേ ആ ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം പറയുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോളന്നില്ല. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, ഈ കുട്ടികളെ മുഴുവൻ കഷ്ടപ്പെടുത്തരുത്. ഇത് ചരിത്രം പഠിക്കുന്ന, കല പഠിക്കുന്ന ആളുകൾ, ഞാൻ ഇതൊരു ലേഖനമായിട്ട് എഴുതിയിട്ടോ ഇപ്പോൾ പറയുന്നതല്ലത്, എനിക്ക് നേരത്തെയുള്ള അഭിപ്രായമാണ്. ഇതിങ്ങനെ ബഷീർ ഇതിനെപ്പറ്റി പറഞ്ഞത് 600-700 കൊല്ലത്തെ മണ്ടത്തരം എന്നാണ്. കാരണം മോയിൻകുട്ടി ഇതിൽ എഴുതിയിരുന്നത് മലയാളത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, നല്ല ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ സാധാരണഗതിയിൽ പറയും കേരള ചരിത്രം കവിതയിൽ എഴുതിയ ആദ്യത്തെ മലയാള കവി ഉള്ളൂരാണ്, ഉമാകരനാണ്. ഉദാഹരണം പറയാം, ശരിയാണ്. അതിന് എത്രയോ കൊല്ലം മുമ്പ് മലപ്പുറത്തെ ഒരു ലഹളയെ സംബന്ധിച്ച് ഒരു കാവ്യം എഴുതിയിട്ടുണ്ട് മോയിൻകുട്ടി ഉദരി. അതാണ് മലപ്പുറം പടപ്പാട്ട്. മോയിൻകുട്ടി ഉദരി മരിക്കുമ്പോൾ ഉള്ളൂരിന് 15 വയസ്സാണ്. ഉള്ളൂർ സ്കൂൾ പഠിക്കുക. മലപ്പുറം പടപ്പാട്ട് കാവ്യം നമുക്കിപ്പോഴും നമുക്ക് അറിയില്ല. അത് സത്യത്തിൽ മലയാളം തന്നെയാണല്ലോ. അല്ല, അല്ല, അതിൽ കേരള ചരിത്രം, അത് കേരള ചരിത്രമാണത്, ഉറപ്പല്ലേ? മലപ്പുറം പടപ്പാട്ട് എന്ന് പറഞ്ഞാൽ അത് അറബി മലയാളത്തിൽ എഴുതിയത്. അതിൽ ഒരുപാട് അറബി ഉണ്ട്, ഒരുപാട് മലയാളം ഉണ്ട്, ഒരുപാട് സംസ്കൃതം ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു കാവ്യമാണ്. ഇപ്പോൾ ബദറുമുനി റുസിൻ്റെമാർ മലയാള ലിപിയിലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം മാറിപ്പോയേനെ. ഇപ്പോൾ മുഹിദ്ദി മല മലയാള ലിപിയിലാണെങ്കിൽ എന്തൊരു വ്യത്യാസമായിരുന്നു. ശരിയാണ്. ഔദ്യോഗിക തലത്തിൽ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം അടക്കം, ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം ടെക്സ്റ്റുകളെ സംരക്ഷിക്കുന്നതിന് വല്ല ശ്രമവും നടത്തുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യം, അവിടെ ഒരു റിസർച്ച്, ഒരു ഗവേഷണ ഗ്രന്ഥാലയമുണ്ട്. അവിടെ പഴയ കൃതികൾ കയ്യെഴുത്താണെങ്കിലും അച്ചടിയാണെങ്കിലും ഉണ്ട്. പിന്നെ അത് പലതിപ്പോൾ ലിപ്യന്തരണം നടത്തിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ മിക്ക കൃതികളും സമ്പൂർണ്ണ സമാരം തന്നെ വന്നു കഴിഞ്ഞു. അവർ പുലിക്കോട്ടിൻ്റെ വന്നിട്ടുണ്ട്. പുലിക്കോട്ടിലൊക്കെ എഴുതിയിരുന്നത് അദ്ദേഹം എഴുതല്ല, അദ്ദേഹം പിന്നെ പോക്കാവ് ലൈമോല്ല എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ പാടിക്കൊടുക്കുക, അദ്ദേഹമാണ് എഴുതുക. അപ്പോൾ അദ്ദേഹം അറബി മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവുക, പിന്നെ അച്ചടിക്കും മലയാളത്തിൽ അച്ചടിക്കും.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ മലയാള ലിപിയിലും നേരത്തെ തന്നെ പുലിക്കോട്ടിൽ ആയത് ഉള്ളപ്പോൾ തന്നെ മലയാള ലിപിയിൽ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം മരിക്കുന്ന 1979 അദ്ദേഹം ദീർഘായുസാണ്, ഏതാണ്ട് 93-95 കൊല്ലം ജീവിച്ചു അദ്ദേഹം. ആ വളരെ ദീർഘായുസാണ്. ഇതിൽ ഏറ്റവും ആയുസ് കുറഞ്ഞ ആൾ എൻ്റെ ഓർമ്മയിൽ മോയിൻകുട്ടി വെച്ചില്ല, ഏറ്റവും ആയുസ് കൂടിയ ആൾ പുലിക്കോട്ട് രൂപ. അതേപോലെ തന്നെ അറബി മലയാളത്തിൽ എത്രത്തോളം സ്ത്രീ എഴുത്തുകാരികൾ ഉണ്ടായിട്ടുണ്ട്, പെണ്ണെഴുത്തുകാരികൾ? അതായത് ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം എനിക്കറിയുന്ന ഒരാൾ മരിച്ചത് ഈ ആന്ധ്രോത്ത് ദ്വീപിലെ ജമീല ബീവിയാണ്. അവർ ധാരാളം, അവർ പുസ്തകമായിട്ട് വന്നില്ല, ധാരാളം പാട്ട് അച്ചടിച്ചൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ തന്നെ കുണ്ടിൽ കുഞ്ഞാമിന, വി ആയിഷക്കുട്ടി എന്നൊക്കെ പറഞ്ഞു ഒരുപടി അലീമ ബീവി, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ചന്ദ്രസുന്ദരിമാല എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ എഴുതിയാണ്. അപ്പോൾ താരാട്ട്, അതുപോലെ ഈ സ്ത്രീകളെപ്പറ്റിയുള്ള സ്തുതികൾ, അതുപോലെ പുതുക്കം പോകുമ്പോൾ, പുതുക്കം പോകുമെന്ന് പറഞ്ഞാൽ മണവാട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതിനാണ് പുതുക്കം പോകുമെന്ന് പറയുക, ആ സമയത്ത് പാടാനുള്ള പാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ കല്യാണത്തിന് മത്സരിച്ച് പാടുമ്പോൾ നമ്മൾ എക്സ്റ്റംപോറായിട്ടൊന്നുമല്ല, ദ്രുത നിമിഷ കവിത അപ്പപ്പോൾ ഉണ്ടാക്കി പാടുക. അങ്ങനെ ഒരു പെണ്ണ് പാടിയ ഒരു പാട്ടിൻ്റെ ഒരു വരി ഞാൻ ഓർക്കുന്നത്, പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി മൂത്തുകുത്തും ഞാനടി, പാട്ടുകൊണ്ട് ചൂട്ടുകെട്ടി മൂത്തുകുത്തും ഞാനടി. അപ്പോൾ ഈ വരി കേട്ടപ്പോൾ എനിക്ക് കെ ജി ശങ്കരപിള്ളയുടെ ബംഗാളിൽ അങ്ങനെ ഒരു വരിയുണ്ട്, പാട്ടുകൊണ്ട് ചൂട്ടുകുത്തി രാജാക്കം ചൂട്ടുകെട്ടി രാജാക്കന്മാരുടെ മുഖത്ത് കുത്തുക. അത് കെ ജി എസ് ഇത് കേട്ടിട്ടുണ്ടാവില്ല, ഇവർ കെ ജി എസിനെ കേട്ടിട്ടില്ല ഉറപ്പാ, കാരണം കെ ജി എസ് എഴുതുന്നതിന് ഇത്ര കൊല്ലം മുമ്പ് അത് എഴുതിയത്. അപ്പോൾ ആ തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് ആ തരത്തിലുള്ള കവനശേഷി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് പെണ്ണുങ്ങൾക്കുണ്ട്. അത് പ്രകാശിക്കാനോ അത് സംരക്ഷിക്കാനോ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സ്ത്രീകൾ എഴുതിയ തന്നെ ആകുമ്പോൾ അതിൽ സ്ത്രീയുടെ അവസ്ഥ നമ്മളിപ്പോൾ പറയുമല്ലോ, സ്ത്രീപക്ഷ രചന എന്ന്. സ്ത്രീപക്ഷ രചന എന്ന് പറയുമ്പോൾ സ്ത്രീ എഴുതുന്നത് മാത്രമല്ല, സ്ത്രീയുടെ വിമോചനവും മറ്റും അവതരിപ്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കൃതികൾ ഇല്ല? അതൊക്കെ പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ അതിലിപ്പോൾ വർണ്ണിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിൽ ഒരു ഇപ്പോൾ ഒപ്പനപ്പാട്ടാണെങ്കിൽ സ്ത്രീയുടെ സൗന്ദര്യം, അവളുടെ യൗവനം, അവളുടെ പ്രണയം, അവളുടെ കാമം, അവളുടെ സുഖം, അത്തരം കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർ വർണ്ണിക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ നഫീസത്ത് ബിബി എന്ന് പറയുന്നത് ഒരു സൂഫി വനിതയാണ്. അപ്പോൾ അതിലൊന്നും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത് നിങ്ങൾ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അന്ന് കവിതയിൽ തന്നെ പ്രവേശനം കിട്ടിയില്ല, ഇത് കുമാരനാശാൻ മുമ്പ് ഈ സംഭവമില്ലല്ലോ. കുമാരനാശാന് മുമ്പ് ഇപ്പം പൂന്താനത്തിൽ നിങ്ങൾ ചെന്നാൽ ഈ പ്രശ്നം കാണില്ല. പിന്നെ അതിൻ്റെ സൂക്ഷ്മമായിട്ട് ഉണ്ടാവും. ഇപ്പം എഴുത്തച്ഛൻ്റെതാണ് എന്ന് പറയുന്ന ഹരിനാമകീർത്തനത്തിൽ അല്ലെങ്കിൽ മറ്റ് കൃതികളിലൊക്കെ സ്ത്രീകളുടെ ചില സൂചനകളുണ്ട് എന്നിപ്പം ഭക്തി അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ പരലോക ജീവിതം അത് സ്ത്രീക്കും ഉണ്ട് നാരിക്കുമുണ്ട് എന്നൊരു സങ്കല്പം അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഇന്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പം മരുമക്കത്തായത്തിനെതിരായിട്ടോ സംബന്ധത്തിനെതിരായിട്ട് ഒരു സാധനം വരുന്ന ഇന്ദുലേഖ വരുമ്പോഴല്ലേ, സംബന്ധം ഇവിടെ നേരത്തെ ഉണ്ടല്ലോ. അത് പുതിയ കാലത്തിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ നമുക്ക് അന്വേഷിക്കാം, ജമീല ബീവിയിലുണ്ടോ അതിനൊരു യുക്തി ഉണ്ട്, ചരിത്രം വേണമല്ലോ നമുക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ ചരിത്രബോധത്തിൽ, മറ്റതിപ്പോൾ അവരെ കഥാപാത്രമാക്കി എന്നുള്ള തന്നെ വലിയ കാര്യമാണ്. മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിലെ നായകസ്ഥാനം പുരുഷനല്ല സ്ത്രീക്കാണ് കൊടുത്ത്, അങ്ങനെയൊക്കെ കിട്ടുള്ളത്. അല്ലപ്പോൾ അതിനകത്ത് മറ്റേ അപ്പോൾ നാല് കെട്ടി എന്നുണ്ട് മുതൽ മുനിയർ, അദ്ദേഹത്തെ നാല് പെണ്ണുങ്ങൾ വിളിച്ചു, നാല് പെണ്ണുങ്ങളെയും കെട്ടിയെന്നാ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത് വേറെ ആംഗിളിൽ പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധാന്ന് പറയാം. അന്നത്തെ മൂല്യബോധം വെച്ചാൽ അത് നോക്കേണ്ടത്. അതിൽ ഈ ബദൽ മുനീർ ഹുസൈൻ ജമാലിനെ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രേമിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കാൻ തയ്യാറൊക്കെ ചെയ്ത പെണ്ണുങ്ങളൊക്കെ ഇവളുടെ അറിവോടും അനുവാദത്തോടും കൂടി ആയിരിക്കണം ആൾ കല്യാണം കഴിച്ചു എന്നുണ്ട് അതിനകത്ത്. ഞാൻ ഉദാഹരണം പറയാം, അത് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യമാണ്, നമ്മൾ അറബി മലയാളം എന്ന് പറയുമ്പോൾ മാപ്പിള ഭാഷ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോഗം കൂടിയുണ്ട്. പ്രയോഗമല്ല, ആ രീതിയിൽ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ്, ഇത് രണ്ടും ലിങ്ക് ചെയ്യുന്നുണ്ടോ, അറബി മലയാളവും അല്ലെങ്കിൽ? അതിപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് മാപ്പിള ഭാഷ എന്ന് പറയുന്നത് ഒരു വേണേൽ പറയാം, അതിപ്പോൾ എന്താ വെച്ചാൽ അതൊരു സ്ലാങ്, ഒരു സാമുദായിക വാമൊഴി ഭേദം, അതായത് ഒരു കമ്മ്യൂണിറ്റി ഡയലക്റ്റ്. ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള മൊഴിഭേദങ്ങളുണ്ട്, പ്രാദേശിക മൊഴിഭേദം. ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാവരും സംസാരിക്കും, ഇപ്പോൾ അറിയത്തില്ല എന്ന് കോട്ടയത്ത് എല്ലാവരും പറയും ആണല്ലോ. അതുപോലെ സിനിമ നോക്കാൻ പോകുന്ന കാസർഗോഡ് എല്ലാവരും പറയും. അപ്പോൾ പ്രാദേശിക ഭേദങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ തന്നെ സാമുദായിക ഭേദങ്ങളുണ്ട്. ഇപ്പം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറയുന്ന വാക്കിന് വ്യത്യാസം ഉണ്ടാവും, ഇതിൽ തന്നെ ജാതി വ്യത്യാസം ഉണ്ടാവും, നമ്പൂരിയും ചെറുമനും പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടാവും, ആൺ പെൺ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ മാപ്പിളമാരുടെ ഭാഷയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അറബി വാക്കുകളുടെ സാന്നിധ്യം കൂടുതലാണ്. പിന്നെ അവർക്ക് മാത്രമായിട്ട് ചില പ്രയോഗങ്ങളുണ്ട്, അവർക്ക് മാത്രമായിട്ട് ചില ചൊല്ലുകളുണ്ട്, പിന്നെ അവരുടെ മാത്രം ചില ഉച്ചാരണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇഴ എന്നുള്ള ഉച്ചാരണത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുഴ എന്നതിന് പകരം പൊയ എന്ന് വരും. അപ്പം ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് ഒരു പഴഞ്ചൊല്ല അവരുടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരുടെ ചൊല്ലുകൾ, അവരുടെ പഴമൊഴികൾ, അങ്ങനെയൊക്കെയുള്ള അതെല്ലാം കൂടി കൂടിച്ചേർന്ന് ഒന്നിനെ നമ്മളെന്ത് പറയുന്നത്? മാപ്പിള. അത് മലയാളം തന്നെയാണ്. അത് മലയാളത്തിൻ്റെ ഒരു സാമുദായിക മൊഴിഭേദം എന്ന് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വരമൊഴിയാണ് അറബി മലയാളം എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. പക്ഷേ ആ അറബി മലയാളത്തിൽ പറഞ്ഞ മാതിരിയാണോ ഇവർ സംസാരിക്കുന്നത്? അല്ല. അറബി മലയാളം എന്ന് പറയുന്നത് റിട്ടൺ ഡയലക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. അതൊരു ലിഖിത പാരമ്പര്യമാണ്, അതൊരു വരമൊഴി പാരമ്പര്യമാണ്, അതൊരു വരമൊഴി ഭേദമാണ്. വരമൊഴി മാതിരി ആരും വാമൊഴി ഉപയോഗിക്കുന്നല്ലോ. ഇപ്പോൾ ചന്ദുമേൻ എഴുതിയ മാതിരിയാണോ ആൾ വർത്തമാനം പറഞ്ഞു? അല്ലല്ലോ. അല്ലെ എം ടി വാസു നേരെ എഴുതിയ മാതിരിയാണോ? അല്ല. അപ്പോൾ ഇതിപ്പോൾ ബഷീറിൻ്റെ കൃതികളിലൊക്കെ നമ്മൾ ഈ വാമൊഴി അല്ലെങ്കിൽ എൻ പി മുഹമ്മദിൻ്റെ അല്ലെങ്കിൽ യു എ ഖാദറിൻ്റെ അല്ലെങ്കിൽ കെ ടി മുഹമ്മദിൻ്റെ ഉറൂബിൻ്റെ എം ടിയുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒക്കെ കൃതികളിൽ നമ്മൾ ഈ പറഞ്ഞ മാപ്പിള ഭാഷ എന്ന് പറയുന്നത് കാണാനുണ്ട്. അതിൽ ചില വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതിൽ ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്നതിന് പോലെ അവർ കൽബ് എന്ന് പറയും. ഉദാഹരണം പറയാണ്. അതിലിപ്പോൾ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്, ചില പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്, ചില മറ്റേ ചൊല്ലുകൾ. മാഷ് അറബി മലയാളത്തിലും അതുപോലെ മാപ്പിളപ്പാട്ടിലും ഗവേഷണം നടത്തിയ ഒരാളാണല്ലോ. മാഷ് കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങൾ എത്തിപ്പെട്ട അല്ലെങ്കിൽ അറബികൾ എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ അറബി ലിപി ഉപയോഗിച്ച് ഇങ്ങനെ പ്രാദേശിക ഭാഷയിൽ എഴുതുന്നതായി കണ്ടിട്ടുണ്ടോ? അത് ഇന്ത്യയിൽ മിക്ക ഭാഗത്തും ഉണ്ട്. അത് അറബി തമിഴുണ്ട്, അറബി കന്നഡയുണ്ട്, അറബി ബംഗാളിയുണ്ട്, അറബി ഇംഗ്ലീഷ് പോലും ഉണ്ട്. അത് ഇവരുടെ രീതിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്ത്യാനികൾ സാമാന്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവിടുത്തെ ലിപി പഠിക്കുക, അവിടുത്തെ ഭാഷ പഠിക്കുക, അതിൻ്റെ വ്യാകരണം പഠിക്കുക. ഇപ്പോൾ ഇവിടെ നല്ല ഉദാഹരണം, ഗുണ്ടർട്ട് വന്നത് മതപ്രബോധനത്തിനാണ്. അദ്ദേഹം ഇവിടെ നിഘണ്ടു ഉണ്ടാക്കി, അദ്ദേഹം ഇവിടെ വ്യാകരണം ഉണ്ടാക്കി, അദ്ദേഹം ഇവിടെ പത്രം തുടങ്ങി. ഇപ്പോൾ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നൊക്കെ പറഞ്ഞു. ഇതാണ്. നേരെ മറിച്ച് അറബികളിൽ എവിടെ ചെന്നാലും അവിടുത്തെ ഭാഷ ഇവരുടെ ലിപിയിൽ എഴുതും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പേർഷ്യനിലേക്ക്, പാർസി, ഇറാനിലേക്ക്, നമ്മൾ ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ ചെരുന്നു. അന്നത്തെ ഇറാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ ഇറാഖോട് കൂടിയ സ്ഥലമാണ്. അപ്പോൾ രണ്ടാം ഖലീഫ ഉമറിൻ്റെ കാലത്താണ്, ഏഴാം നൂറ്റാണ്ടിലാണ് ഇനി പറയുന്നത്. അപ്പോൾ അവിടെ പഹ്ലവി എന്നൊരു ഭാഷയുണ്ട്, ആ ഭാഷയ്ക്ക് സ്വന്തം ലിപിയുണ്ട്. ആ ലിപി പഠിക്കുകയല്ല അവർ ചെയ്ത്, ഇവരുടെ ലിപിയിൽ അത് എഴുതായത്. അങ്ങനെയാണ് ഇന്നത്തെ പേർഷ്യൻ ലിപി ഉണ്ടായത്. ഈ ലിപിയെ അനുകരിച്ചിട്ടാണ് മുഗളന്മാരുടെ കാലത്ത് ഹിന്ദി എഴുതിയത്, അതിനെയാണ് ഉറുദു എന്ന് പറയുന്നത്. അതിൻ്റെ പാരമ്പര്യത്തിലാണ് അറബി മലയാളമുള്ളത്, അതിൻ്റെ പാരമ്പര്യത്തിൽ അറബി തമിഴുള്ളത്. അപ്പോൾ അത് അവരുടെ രീതിയാണ്. പിന്നെ ഇതിപ്പോൾ ക്രിസ്ത്യാനികൾ എപ്പോഴും ഇങ്ങനെയല്ല. ഒരു 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 ഇത് പറഞ്ഞാൽ കുർസോനി എന്നൊരു ലിപിയുണ്ട് ക്രിസ്ത്യാനികൾക്ക്, അത് പരിഷ്കരിച്ച സുറിയാനി ലിപിയിൽ മലയാളം എഴുതുക. സുറിയാനി ലിപിയിൽ മുഴുവൻ മലയാളം എഴുതാൻ പറ്റില്ല, അതിന് കുറച്ച് ലിപി ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞത് നിങ്ങൾ കേട്ടോന്നറിയില്ല. കോട്ടയത്ത് സീരി എന്നൊരു കേന്ദ്രത്തിൽ കൂനമ്മാക്കൽ തോമാ കത്തനാർ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിലാണ് പണിയെടുത്തൊരു സംഗതിയുള്ളത്. അതിപ്പോൾ ഇന്നില്ല. ഇപ്പോൾ കുർസോനി എന്ന് പറയും, കുർസോൻ എന്ന് പറയും, സീറോ മലബാരിക്ക എന്ന് പറയും. അപ്പോൾ അത് സിറിയക് മലയാളം എന്നാണ് അറബി മലയാളം എന്ന് പറഞ്ഞാൽ സിറിയക് മലയാളം എന്ന് തന്നെ പറയില്ലേ. അങ്ങനെ അപൂർവമായി അവരുടെ ഇടയ്ക്കും അങ്ങനെയുണ്ട്. സാമാന്യമായി ക്രിസ്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ, ലിപി, വ്യാകരണമൊക്കെ പഠിച്ചിട്ട് അവരെ പ്രബോധനം ചെയ്യലാണ്. മുസ്ലിം പാരമ്പര്യം എന്ന് പറയുന്നത് ഏത് നാട്ടിലേക്ക് ചെന്നാലും അവരുടെ പാരമ്പര്യം, അവരുടെ ലിപി, വ്യാകരണമൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് രണ്ട് രീതിയാണ്. അറബി മലയാളത്തെക്കുറിച്ച് ഇപ്പോൾ വിദേശങ്ങളിൽ എത്രത്തോളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വിദേശങ്ങളിൽ ഇപ്പോൾ അറബി മലയാളം പഠിക്കുന്ന ഒരാളാണ് ഒഫീറ, ഒഫീറ ഗംലിയൻ. അവർ മൊഹിദ്ദീമാല പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അവർ മൊഹിദ്ദീമാലയെ പറ്റി കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് ഞാൻ പങ്കെടുത്ത സെമിനാറിൽ ബോഹും യൂണിവേഴ്സിറ്റിൽ അവർ സംസാരിച്ചു മൊഹിദ്ദീമാല എന്താണെന്ന് പറഞ്ഞിട്ട്. ആളുകളുണ്ട്, അങ്ങനെ ഒരുപടി ആളുകളുണ്ട്. അതായത് എണ്ണം അല്ല, അതിപ്പോൾ പിന്നെ അവിടെയൊക്കെ ഇത് എന്താണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അറബി മലയാളത്തെ പറ്റി ആദ്യം പഠിക്കാൻ ആരംഭിച്ചത് ഫോസറ്റാണ്. അത് നോക്കിയാൽ മതി, ഓസറ്റ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആളുകൾ വളരെ കൗതുകപ്പെടുത്തുന്നത് കാരണം ഇതിനകത്തൊരു ചരിത്രവും സംസ്കാരവും ജീവിതവും രാഷ്ട്രീയമൊക്കെ ഉണ്ട്.
കലയുണ്ട്, വളരെ കാൽപ്പനിക. അത് അകനാനൂറ്, പുറനാനൂറ് എന്ന് പറയും. അകം എന്ന് പറഞ്ഞാൽ പ്രണയം, പുറം എന്ന് പറഞ്ഞാൽ പോരാട്ടം. മാപ്പിളപ്പാട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളത്, ഒന്ന് പോരാട്ടം, ബദ്രപടപ്പാട്ട് ഉഹദപടപ്പാട്ട് അങ്ങനെ, പിന്നെ വേറൊന്ന് പ്രണയം, ബദ്രമുനീർ സുനജമാൻ അങ്ങനെ. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ്, എന്ത്, ഒന്ന് യുദ്ധം, വേറൊന്ന് പ്രണയം. ഇത് രണ്ടും എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ആളുകൾ കൗതുകളാണ്. സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ രണ്ടാണല്ലോ, ഒന്ന് നമ്മുടെ പ്രണയം, വേറൊന്ന് പോരാട്ടം. അപ്പോൾ നിങ്ങൾ ഷേക്സ്പിയർ എടുത്താലും കാളിദാസൻ എടുത്താലും വ്യാസൻ എടുത്താലും വാൽമീകി എടുത്താലും ഒക്കെ ഇതാ പ്രധാന പ്രമേയം ഇതാണ്. മാഷ് തന്നെ മുമ്പൊരു ലേഖനത്തിൽ ഉപയോഗിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, മാപ്പിളമാർ എല്ലാ മേഖലയിലും പാട്ടുള്ളവരാണെന്ന് പറയുമല്ലോ. ഇപ്പോൾ ജനനം മുതൽ മരണം വരെ അതിൻ്റെ ഒരു കൾച്ചർ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതായത് ഞാൻ എഴുതിയ വാക്യം എങ്ങനെയാണ്, മാപ്പിളമാർ എന്നും ഒരു പാട്ടുള്ള കൂട്ടമായിരുന്നു എന്നാണ്. അതൊക്കെ കൂട്ടം കൂടുന്നതിൻ്റെ അതിപ്പോൾ തൊട്ടിൽ തൊട്ടിങ്ങനെ പാട്ട് തന്നെയാണ്. അതിപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇവിടുത്തെ ഈ മാപ്പിളപ്പാട് മാത്രമല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾ നോക്കിയാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് വരുന്ന ഒരു തന്നെ ബാബുരാജ്, അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹത്തിൻ്റെ ബാപ്പ ബംഗാളിയാണ്. ഗുലാം മുഹമ്മദ് എന്നുള്ള ഒരു പാട്ടുകാരൻ്റെ മകനാണ് സാബിർ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കോഴിക്കോട്ട് മാപ്പിളപ്പാടിനുള്ളിലധികം കമ്പക്കാർ എന്തിനുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതത്തിനുണ്ട്. അത് ഇന്നും നിലയല്ല, അനവധി കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് നിങ്ങൾക്ക് മാപ്പിളപ്പാട്ടിൻ്റെ അറിയപ്പെട്ട ചരിത്രം കിട്ടുന്നത്. ആദ്യത്തെ പാട്ട് മൊഹിദ്ദീൻമാലയാണ്, അത് കോഴിക്കോട്ടുകാരൻ. കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നവർ ഖാദി മുഹമ്മദ് അതെന്ന് പേരുള്ളവർ എന്നാണ് അദ്ദേഹം തന്നെ ഒരു ഗ്രന്ഥകാരനാമം കൊടുത്ത അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കോഴിക്കോട്ട് ഇപ്പം കർണാടക സംഗീതത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു സൂർ സാഗർ സംഗീത സഭ എന്നിട്ട് മനോഹരമായൊരു സംഘടന ഉണ്ടായിരുന്നു. ആരാ നടത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരന്ന് കൊണ്ടുവരുന്ന ഒരാൾ തലത്ത് മുഹമ്മൂദാണ്, മുഹമ്മദ് റഫിയാണ്. നമ്മളൊക്കെ കേൾക്കുന്നത് അങ്ങനെയാണ് തലത്ത് മുഹമ്മൂദ്. അപ്പോൾ പിന്നെ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചു, അപ്പോൾ പങ്കജ് ഉഡാസ് കോഴിക്കോട്ട് ഒന്ന് എന്തായിരിക്കും സ്ഥിതി, അല്ലെ തലത്ത് അസീസ് ഒന്ന് എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ബഷീറിന് കോഴിക്കോടിനോടുള്ള ഒരു ബന്ധം തന്നെ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ അദ്ദേഹം അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ടല്ല. ബഷീർ ഇപ്പം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന സംഗീത സദസ്സിലാണ്. സാഹിത്യ സമ്മേളനത്തിൽ അദ്ദേഹം വരില്ല, അദ്ദേഹത്തെ വിളിച്ചാലും വരില്ല, വിളിച്ചില്ലെങ്കിലും വരില്ല, അത് ആ വഴിക്കേ വരില്ല. അത് കേൾക്കാനുള്ളത് സംഗീതമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് സംഗീതം ഇപ്പോൾ മുസ്ലിം പാരമ്പര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും സംഗീതസാന്ദ്രമായ ഒരു പാഠമാണ് ഖുർആൻ. നിങ്ങളെടുത്ത് നോക്കുക, അത് മുഴുവൻ സംഗീതനിഷ്ഠമാണ്, പ്രാസനിഷ്ഠമാണ്. അത് അറബിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യാക്ഷര പ്രാസ, അത് ഖുർആൻ അങ്ങനെയാണ്. കുൽ അഴുദു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് അങ്ങനെയാണല്ലോ അത്. അന്ത്യാക്ഷര പ്രാസയിൽ എല്ലായിടത്തും ഉണ്ടല്ലോ പ്രാസ. അത് ഇപ്പോൾ ഖുർആൻ എടുത്താൽ അത് ഗദ്യമാണോ പദ്യമാണോ പറയാൻ സാധിക്കില്ല, അത് പ്രാസനിഷ്ഠമായ ഒരു ഗദ്യത്തിലാണ്. അത് നിങ്ങൾക്ക് പാടാം, അത് നിങ്ങൾക്ക് വായിക്കാം. ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ നോക്കുക, അത് വളരെ മ്യൂസിക്കലാണത്. മുസ്ലിം കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ സംഗീതമാണ്. അപ്പോൾ നിങ്ങൾ പേര് കേട്ടിരിക്കാൻ ഇടയില്ലാത്ത ഒരാളെ പറയാം, നബിയുടെ മകൾ ഫാത്തിമ, അവരുടെ മകൻ ഹുസൈൻ, ഹുസൈൻ്റെ മകൾ സുഗൈന എന്നൊരു പെൺകുട്ടിയുണ്ട്, അതിസുന്ദരിയായിരുന്നു എന്നാണ്. ചരിത്രത്തിലെ സുന്ദരികളിലൊരാളാണ് സുഗൈന. സുഗൈന എടുത്ത പ്രധാനപ്പെട്ട പണി സംഗീതം പ്രോത്സാഹിപ്പിക്കുക. ഇത് പ്രവാചകൻ്റെ മകളുടെ പേരക്കുട്ടിയാണ് സുഗൈന, ഇവിടെ ആരും പറയാറില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഒരിക്കൽ പിന്നെ നബിയുടെ കൂടെ വരിക, അപ്പോൾ പെൺകുട്ടികൾ ദഫ് മുട്ടിപ്പാടുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ദേഷ്യപ്പെട്ട്, എന്താണ് നിങ്ങൾ റസൂൽ വരുന്നത് കണ്ടില്ലേ? അപ്പം നബി റസൂലിനെ വിലക്കിയിട്ട് പറഞ്ഞു, അബൂബക്കർ അവർ പാടട്ടെ, അവരവർ സന്തോഷം കാണിക്കട്ടെ, ഇന്ന് പെരുന്നാളല്ലേ. അപ്പോൾ സംഗീതത്തെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അഷ്റഖൽ ബദറു അലൈന എന്നുള്ള പാട്ട് നബിയെ അനുമോദിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മദീനയിലെ പെൺകിടാങ്ങൾ ദഫ് മുട്ടിപ്പാടിയ പാട്ടാണ്. അഷ്റഖൽ ബദറു അലൈന, ഇതാ ഞങ്ങളുടെ മേൽ പൂർണ്ണ യന്ത്രം വന്ന് ഉദിച്ചിരിക്കുന്നു, മിൻ സാനിയത്തിൽ വിദാഴി, സാനിയത്തിൽ വിദാഴി എന്നുള്ള താഴ്വാരത്തിലൂടെ നബി ഇങ്ങനെ വരുന്ന വഴിയാണ്.
അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ നബി അവരെ അനുമോദിച്ച് ചിരിക്കുകയും അവരെ അനുമോദിക്കുകയാണ് ചെയ്തത്, അല്ലാതെ പാടാൻ പാടില്ല എന്ന് പറയല്ല. അപ്പോൾ അതുകൊണ്ട് സംഗീതം എപ്പോഴും ഉണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കൂടെ എന്തെന്ന് വെച്ചാൽ സംഗീതം ഉണ്ട്. അറബി മലയാളത്തിൻ്റെ ഒറ്റ വാക്കിൽ എന്നോട് ചെയ്യാൻ പറയും, അത് മുഴുവൻ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ കലാവിഷ്കാരം. സാഹിത്യമായിട്ടും സംഗീതമായിട്ടും താളമായിട്ടും മുഴുവൻ ഉള്ളത് അതിൻ്റെ കലാവിഷ്കാരമാണ്.